മിതമായ വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകളും മെഡിക്കൽ അനുബന്ധ ശേഖരങ്ങളുമായി ഒരു മെഡിക്കൽ സൂപ്പർ മാർക്കറ്റ് പട്ടാമ്പിയിൽ. വി കെയർ മെഡിക്കൽസ്, നിയർ അലക്സ് തിയേറ്റർ, മേലെ പട്ടാമ്പി. പട്ടാമ്പി മണ്ഡലത്തിലെ കൊടുമുണ്ടയെയും തൃത്താല മണ്ഡലത്തിലെ വി കെ കടവിനെയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്കും ഇതേ പാലം നിർമ്മിക്കാൻ സാധ്യതാ പഠനം തുടങ്ങി. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെട്ട പദ്ധതിയാണിത്. പ്രാരംഭ നടപടികളുടെ ഭാഗമായി മുഹമ്മദ് മോസൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ തദ്ദേശ സാരഥികളും സ്ഥലം സന്ദർശിച്ചു. പട്ടാമ്പി മണ്ഡലത്തിലെ കൊടുമുണ്ടിയെയും തൃത്താല പഞ്ചായത്തിലെ വി കെ കടവിനെയും ബന്ധിപ്പിച്ച് ഭാരതപ്പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇതിന്റെ സാധ്യതാ പഠനം ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പ് പാലം വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പഠനം നടത്തുന്നത്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഉൾപ്പെട്ട പദ്ധതിയാണിത്. പ്രാരംഭ നടപടികളുടെ ഭാഗമായി മുഹമ്മദ് മോസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി എം നീലകണ്ഠൻ, മെമ്പർ പി എം ഉഷ, പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയപാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സ്ഥല സന്ദർശനം നടത്തി. പാലം നിർമ്മിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയാൽ പദ്ധതി രൂപരേഖ തയ്യാറാക്കുന്നതിന് മണ്ണ് പരിശോധന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് മുഹമ്മദ് മോസിൻ എം എൽ എ അറിയിച്ചു. കൊടുമുണ്ട വി കെ കടവ് പാലം നമ്മുടെ ബഡ്ജറ്റിൽ നേരത്തെ കൊണ്ടുവന്നതാണ്. എന്നാൽ അതിൻ്റെ ഒരു സാധ്യതാ പഠനം നടത്താനുള്ള പ്രാഥമിക കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമുക്കെല്ലാവർക്കും അറിയാം, നിലമ്പൂർ അതുപോലെ തൃശ്ശൂർ നിലമ്പൂർ അല്ലെങ്കിൽ തൃശ്ശൂർ പെരിന്തൽമണ്ണ, തൃശ്ശൂർ വളാഞ്ചേരി ഒക്കെ വളരെ വേഗത്തിൽ നമുക്ക് എത്താൻ കഴിയുന്ന, അതുപോലെ പൊന്നാനിയിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പാലക്കാട് ഭാഗത്തേക്കൊക്കെ വളരെ വേഗത്തിൽ എത്താൻ കഴിയുന്ന ഒരു റൂട്ട് എന്നുള്ള നിലക്കായിരിക്കും ഈ പാലത്തിൻ്റെ പ്രത്യേകത. നേരത്തെ ഇവിടെ ഒരു കടവുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഇതിൻ്റെ ഒരു സാധ്യത പഠിച്ചുകൊണ്ട് ഇത് വളരെ വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നോക്കുന്നത്. നമുക്കിവിടെ മേൽപ്പാലം കൂടെ വരികയാണെങ്കിൽ മേൽപ്പാലത്തിൻ്റെ കൂടെ ഈ പാലം കൂടെ ആയിക്കഴിഞ്ഞാൽ പട്ടാമ്പി ടൗണിൽ തിരക്ക് കുറച്ചുകൊണ്ട് ടൗണിൽ നിൽക്കാത്ത ആളുകൾക്ക്, ടൗണിൽ വന്ന് പിന്നെ നിൽക്കേണ്ടാത്ത ആളുകൾക്ക്, മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്ക് ബൈപ്പാസ് പോലെ പോകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതാ പഠനവുമായി ബന്ധപ്പെട്ടാണ് പി ഡബ്ല്യു ഡി ബ്രിഡ്ജ് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്ന് സാധ്യതാ പഠനം നടത്തുന്നത്. ഇത് നടത്തി ഇത് ഫീസിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മറ്റു അനുബന്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എത്രയും പെട്ടെന്ന് ആരംഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൊടുമുണ്ട വി കെ കടവ് പാലം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ പട്ടാമ്പി പാലം കഴിഞ്ഞാൽ ഭാരതപ്പുഴ മുറിച്ചു കടക്കാൻ തൃത്താലയിലെ വെള്ളിയാങ്കൽ റെഗുലേറ്റർ കം ബ്രിഡ്ജിലെത്തണം. കൊടുമുണ്ട വി കെ കടവ് പാലം യാഥാർത്ഥ്യമായാൽ തൃത്താല മേഖലയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് കൊടുമുണ്ടയിലെത്തി തൃത്താലക്കൊപ്പം വഴി പെരിന്തൽമണ്ണ വളാഞ്ചേരി ഭാഗങ്ങളിലേക്കുള്ള എളുപ്പമാർഗമാകും. നഗരത്തിൽ ഗതാഗതക്കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനും പുതിയ പാലം വരുന്നത് ഗുണകരമാകും.